പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെയർ ഓയിലായിട്ടാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ഈ കാണുന്നത് നമ്മുടെ നീമിൻ്റെ സീഡാണ്. ഇത് അലോവേര, ഇത് നമ്മുടെ പനിക്കൂർക്കില, ഇത് നീം ലീഫ്. ഇപ്പം ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് എണ്ണ കാച്ചിയെടുക്കാം. ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ താരണം പോകും, തലയിൽ വല്ല ചൊറിച്ചിലോ അങ്ങനെ എന്നുണ്ടെങ്കിൽ അത് പോകും. ഈ എണ്ണ നമുക്ക് മുഖത്തും തേക്കാം. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിലോട്ട് 1/2 ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇൻഗ്രീഡിയൻസ് ഒന്നും കരിഞ്ഞു പോകാതെ കുറഞ്ഞ തീയിലിട്ട് 15 മിനിറ്റ് നേരം നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഓയില് കുറേ സമയം തിളച്ചതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഓയില്. ഇത് മുടി വളരാനും തലയിലെ താരൻ പോകാനും ചൊറിച്ചിൽ പോകാനും മുഖത്ത് തേക്കാനും ഒക്കെ നല്ലതാണ്. നമ്മുടെ വേപ്പില എന്ന് പറയുന്നത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. അലോവേര പിന്നെ പറയുകയും വേണ്ട. നമ്മുടെ അപ്പോൾ ഇത് നമ്മുടെ കൂർക്കില. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള എണ്ണ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണ്. ഇത് നീമിൻ്റെ ഈ സീഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കിക്കോ, കുഴപ്പമൊന്നുമില്ല. ഇതുണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു ദിവസം മുഴുവൻ അത് അതുപോലെ തന്നെ അവിടെ വെച്ചു. അതിനുശേഷം ഞാൻ പിറ്റേ ദിവസം ഇതെല്ലാം കൂടെ പിഴിഞ്ഞ് അരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചു. പിന്നെ ആവശ്യത്തിന് നമ്മൾ അത് എടുത്ത് ഒന്ന് ചെറിയ ചൂട്, തലയിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചൂടാക്കി എടുത്തിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാറാണ് പതിവ്. ഇപ്പോൾ ഞാനിവിടെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് കൂടെ കാണിക്കാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2 ദിവസം ഇടവിട്ട് ചെയ്യുന്നത് മുടി ഡ്രൈ ആവാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇത് മോനെ മരുന്ന് കൊടുക്കുന്ന ഒരു സിറിഞ്ച് ടൈപ്പ് സാധനമാണ്. നിങ്ങൾക്ക് എനിക്കൊന്ന് ചീർപ്പ് തന്നെ എണ്ണയും മുക്കിയിട്ട് തടവി എടുക്കുന്നതായിരിക്കും പിന്നെ തലയിൽ എല്ലായിടത്തും എത്താൻ ബെസ്റ്റ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കൈവച്ചൊന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തും വകഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് വകഞ്ഞ് വകഞ്ഞെടുത്തിട്ട് എണ്ണിട്ട് കൊടുക്കാം. തല മുഴുവനും അങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ പൊടി ഭാഗത്തെല്ലാം മാത്രം നമുക്ക് കയ്യിൽ എണ്ണയാക്കിയിട്ട് ചെയ്യാം. ഒരാളിങ്ങനെ തലയിൽ മസാജ് ചെയ്താൽ തന്നെ തലക്ക് നല്ല ബ്ലഡ് സർക്കുലേഷൻ വരും. അത് തന്നെ തലക്ക് നല്ലൊരു സുഖമായിരിക്കും. നമ്മളിനി കയ്യിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ സിറിഞ്ചിലാക്കി കൊടുത്തത് തലയോടിൻ്റെ ഭാഗത്തെല്ലാം സിറിഞ്ചിൽ ആക്കിയിട്ട് ചെയ്തു. നമ്മൾ കൊടിയിലെല്ലാം തേച്ചു കൊടുക്കണം. കുഞ്ഞ് നിർത്തിയിട്ട് നമ്മൾ ബാക്ക് സൈഡിൽ ഇട്ട് കൊടുക്കണം. കുറച്ച് കുഞ്ഞു
മുടിക്ക് നല്ലതാണ്. പാത്ര മുടി എണ്ണ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് കെട്ടിക്കൊടുക്കാം. പിന്നെ ഇതുപോലെ കെട്ടിയിട്ട് ഒരമണിക്കൂർ വെച്ച് നിൽക്കാം. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ ഷാമ്പൂ കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് തല കഴുകിയെടുക്കാം. മുടിയിൽ എണ്ണ അങ്ങനെ വെച്ച് നിൽക്കണമെന്നില്ല. അങ്ങനെയാകുമ്പോൾ പൊടിയെല്ലാം വീണ്ടും വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം. താങ്ക്സ് ഫോർ വാച്ചിങ്.